ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുനിതാസ് കുക്കിംഗ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ചപ്പാത്തിക്കോ പൂരിക്കോ ദോശയ്ക്കോ ഒക്കെ ആയാലും തന്നെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഞാൻ നാളികേരമൊന്നും ചേർക്കാതെ തന്നെ വറുത്തരച്ച് വയ്ക്കുന്ന ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്ന മുൻപ് തന്നെ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളത് എങ്ങനെ തയ്യാറാക്കാം നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കട്ടി കൂടി ഒരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തൊരു 4-5 സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാ ഞാനൊരു വലിയ സവാള കട്ട് ചെയ്തിട്ട് അതുകൂടെ ഒന്ന് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തിട്ട് നമുക്ക് നന്നായി വഴറ്റണം. അപ്പോൾ ഇനിയൊരു സവാള കൂടെ ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ മറ്റേ ഇനി പിന്നീട് ചേർക്കാനുള്ളതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്നിങ്ങനെ വഴറ്റി കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മറ്റേ മുട്ട വേവിക്കാൻ വയ്ക്കുന്ന സമയം കൂടെ തന്നെ നമ്മൾ ഇതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുകയാണെങ്കിൽ മുട്ട പുഴുങ്ങി വരുമ്പോഴേക്കും തന്നെ നമ്മുടെ അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്താൽ നമുക്ക് പെട്ടെന്ന് കറി ആക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിതിനായിട്ട് ഒരു വലിയ പീസ് ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തു. ഒരു 5 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ഒത്തിരി കട്ടി കൂടിയ ചീനച്ചട്ടിയാണ് ഞാൻ എപ്പോഴും എടുക്കാറ്. അപ്പോൾ അതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു തക്കാളി ഞാനിത് കട്ട് ചെയ്തത് കൂടെ ഇതിനകത്ത് ചേർത്ത് വഴറ്റുന്നുണ്ട്. ഇനി കുറച്ച് ഒരു ചെറിയൊരു തക്കാളി കൂടെ കട്ട് ചെയ്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും പിന്നീട് ചേർക്കാനുള്ളതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇതാ അങ്ങനെ വഴറ്റി കൊടുക്കുക. അപ്പോൾ തീ അധികം ചെറു തീയിൽ തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ വഴറ്റി വരുന്ന സമയത്ത് നമ്മൾ മുട്ടയൊക്കെ ഇപ്പോൾ നമ്മൾ ഇതായിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒന്ന് ഓടൊക്കെ ഒന്ന് കളഞ്ഞെടുത്ത് വയ്ക്കുക. പക്ഷേ ആ സമയം നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. മീഡിയം ഫ്ലെയിം ആകുമ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി ഞാനിതിനകത്ത് നമ്മൾക്ക് ഒരു കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നമുക്ക് ഇതിനകത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം. അപ്പോൾ നന്നായി വഴറ്റിയെടുത്ത ശേഷം നമ്മളിതുണ്ട് ഞാൻ കറിവേപ്പില ചേർക്കുകയാണ്. ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഞാൻ പറഞ്ഞൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി വഴറ്റി വരുന്ന സമയത്ത് നമുക്ക് അതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിതാ മാറ്റി വയ്ക്കാനുള്ള ഒരു ഏകദേശം ഇതായിട്ടുണ്ട്. അപ്പോൾ തക്കാളി ഒന്നും ഉടഞ്ഞു വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു മറ്റേ സ്പൂണ് കൊണ്ടൊന്നും ഇങ്ങനെ ഉടച്ച് കൊടുക്കുന്നത്. കുറച്ച് ദിവസം ഫ്രിഡ്ജിൽ വെക്കുന്നത് കൊണ്ടായിരിക്കും അധികം ഉടയുന്നില്ല. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് പ്ലേറ്റിലേക്ക് ഇതിനെ മാറ്റുന്നുണ്ട്. ചൂട് പോയ ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതേ ചീന പാത്രത്തിൽ തന്നെ ഞാൻ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2-3 സ്പൂണ് കൂടെ വെളിച്ചെണ്ണ വീണ്ടും ഒഴിച്ചു കൊടുത്തു. അതിനകത്ത് 2 ഗ്രാമ്പൂ കുറച്ച് ഒരു നീളത്തിലുള്ള പട്ട കുറച്ച് ഒരര സ്പൂണ് കടുക് എന്നിവയൊക്കെ ഇട്ട് പൊട്ടിക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഒരു സവാള കൂടെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ആ സവാള കൂടെ ചേർത്ത് കൊടുക്കണം ഇതിനകത്ത്. എന്നിട്ട് നമുക്ക് വഴറ്റണം. അപ്പോൾ നമ്മൾ മറ്റേ നേരത്തെ ഉപയോഗിച്ച പാത്രമായതുകൊണ്ട് ഇത്തിരി ഒന്ന് ഇതാവുന്നുണ്ട്, അടി പിടിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇത് പെട്ടെന്ന് അധികം അടി പിടിക്കാത്ത പാത്രമായതുകൊണ്ടാണ് ഞാൻ അത് തന്നെ യൂസ് ചെയ്തത്. അപ്പോൾ അഥവാ അടി പിടിക്കുന്ന പാത്രമാണെങ്കിൽ നമുക്ക് വേറെ പാത്രം മാറ്റി വയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ മാറ്റിയില്ല, അതേ പാത്രം തന്നെ യൂസ് ചെയ്തു. അപ്പോൾ അതാണ് ഞാൻ നന്നായിട്ടൊന്ന് ഇതാ ഇങ്ങനെ ഇളക്കി കൊടുത്ത ഒരുവിധം സവാള വഴറ്റി വരുന്നുണ്ട്. ആ സവാള വഴറ്റുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ വേണമെങ്കിൽ ഒരു അര സ്പൂൺ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് മുരിഞ്ഞു വരും. അപ്പോൾ അതിന് നമ്മൾക്ക് ഒരു കറിവേപ്പില കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പം നേരത്തെ ഒരു ചെറിയ തക്കാളി ഞാൻ പറഞ്ഞില്ല, കുറച്ച് മാറ്റി വെച്ചപ്പോൾ ആ തക്കാളി പീസ് കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായി വഴറ്റുന്നുണ്ട്. അപ്പോൾ തക്കാളി നമ്മൾ ഈ ഒരു പുളി ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ച് ചേർക്കാം. കൂടുതലാണ് ഇഷ്ടമെങ്കിൽ അതിനനുസരിച്ച് കുറവാണെങ്കിൽ കുറച്ചുകൂടെ കുറയ്ക്കാം. അപ്പം ഇനി നമ്മൾ മറ്റേ നേരത്തെ വഴറ്റിയെടുത്ത് വെച്ചിരിക്കുന്ന അതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ എന്താ ഈ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക. വെള്ളമൊന്നും ഒഴിക്കണ്ട. അതായത് ആ തക്കാളിയിലും സവാള വഴറ്റിയിൽ തന്നെ ഈർപ്പുള്ളതുകൊണ്ട് നമുക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ടി വരുന്നില്ല. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇനി മെയിനായി ചേർക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 സ്പൂൺ കോൺഫ്ലോർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അത് ജാറിൽ തന്നെ ഇട്ട് ചേർത്തിട്ട് ഞാൻ ഒന്ന് അരയില്ലയോ എന്നുള്ളത് ആ പൊടി ഇട്ടത് കൊണ്ട് ഒരു 1/2 സ്പൂണ് വെള്ളം ഒഴിച്ചു എന്ന് മാത്രം, വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. അപ്പോൾ ഞാൻ അതിനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ സവാളയിൽ വേണ്ടുന്ന ചേർമാനങ്ങൾ ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, പൊടികളൊക്കെ. അപ്പോൾ മുളക് പൊടി എരിവിനനുസരിച്ച് ചേർക്കുക. മല്ലിപ്പൊടി 1 സ്പൂണ്, മഞ്ഞൾപ്പൊടി, ഇനി നമ്മൾക്ക് എഗ്ഗിൻ്റെ മസാലയാണ് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത്. 1 സ്പൂൺ എഗ്ഗിൻ്റെ മസാല, ഒരു 1/2 സ്പൂണോളം ചേർക്കാം. കുരുമുളക് പൊടി 1 സ്പൂണ്, ആവശ്യത്തിന് ഉപ്പ് ഒക്കെ ചേർത്ത് ചെറു തീയിൽ നമ്മൾ നന്നായിട്ട് ഒരു 2 മിനിറ്റൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കരിഞ്ഞു പോവാതെ നോക്കുക. അപ്പോൾ ആ ഒരു പൊടിയൊക്കെ ഒരു വറുത്ത് വരുന്നതിൻ്റെ ഒരു നല്ലൊരു മണം വരുന്നുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ചെറു തീയിൽ തന്നെ വയ്ക്കണം. കൂടുതലായത് പെട്ടെന്ന് കരിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിനകത്ത് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ആ അരപ്പ് കൂടെ ഒന്ന് ചേർത്തിട്ട്
ഒന്നുകൂടെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആ ജാറും കഴുകി ആ ഒരു വെള്ളം കൂടെ കുറച്ചുകൂടെ അതിനകത്ത് ഒഴിക്കാം. അപ്പോൾ ഗ്രേവി അധികം വേണ്ടവർ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഞാനിവിടെ ഒരു ഗ്ലാസ്സോളം, ചെറിയൊരു ഗ്ലാസ് തന്നെ വെള്ളം ഒഴിക്കുന്നുള്ളൂ. അത്രയും ഗ്രേവി മതി. ആ സവാളയും നമ്മൾ ആ കോൺഫ്ലവറും ഒക്കെ കൂടെ അരച്ചതുകൊണ്ട് നല്ലൊരു കട്ടി വരുന്നുണ്ട് അതിനകത്ത്. നല്ല ഗ്രേവി, നല്ലൊരു കട്ടിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട് തിളച്ച് വരുന്ന സമയത്ത്. നമ്മൾ ഈ വഴറ്റിയൊക്കെ അരക്കുന്നതുകൊണ്ട് നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ ഇതാ നന്നായി ഒന്ന് തിളച്ച് ഒന്ന് ഇതാവുന്ന സമയത്ത് നമ്മൾ കേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ഏക്കറാണ് എടുത്തിട്ട് പുഴുങ്ങി പിന്നെ കുറുകെ കട്ട് ചെയ്ത് വെച്ചാണ്. അപ്പോൾ ചില കട്ട് ചെയ്യണമെന്നില്ല, നമുക്ക് കീറിയെടുത്താലും മതി. ഞാനെപ്പോഴും മിക്കപ്പോഴും കട്ട് ചെയ്താണ് യൂസ് ചെയ്യുക. അപ്പോൾ മസാലയൊക്കെ അതിനകത്ത് നന്നായിട്ട് പിടിക്കും. അപ്പോൾ നമുക്ക് കറിക്കൊക്കെ ആണെങ്കിലും നമുക്ക് ആ ഒരു ഉള്ളിൽ മസാല പിടിച്ചില്ല അതുള്ള അതൊന്നുമില്ല. അപ്പോൾ അത് നന്നായിട്ടൊന്ന് അങ്ങനെ നന്നായി തിളച്ച് നല്ലോണം ഒരു 2 മിനിറ്റ് 5 മിനിറ്റോളം തിളയ്ക്കട്ടെ. സിമ്മിൽ തിളച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ തിളച്ച് ചാറ് ഒന്നാമത് നമ്മൾ കോൺഫ്ലവറൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ സവാളയൊന്ന് കട്ട് ചെയ്ത് അരച്ചത് കൊണ്ടും തന്നെയാണ് കുറച്ചുകൂടെ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടു. ഞാനിവിടെ ഫ്ലെയിം നല്ല കട്ടി കൂടിയ പാത്രമായതുകൊണ്ട് ആ പാത്രത്തിൽ ചൂട് തന്നെ ഒരു 5 മിനിറ്റോളം അതിനകത്ത് നിൽക്കും. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത സമയത്ത് ഒരു ഓഫ് ചെയ്ത് നമ്മളൊരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയാൽ മതി. അപ്പോൾ നമ്മൾ ഈ കറി പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ കറിയുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് പറ്റി ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായങ്ങൾ കൂടി ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക.